അലൈക്കും വാർമത്തല്ലാ വാത്ത മതമൊന്നും തടസ്സമല്ല ഈ മുസ്ലിമായ ഉപ്പാക്കും ഉമ്മാക്കും ഒരു മാതൃക കുടുംബം എന്ന് തന്നെ പറയാം മകളായി വളർത്തിയ ഈ മകളെ ഒരു ഹിന്ദു ചെറുപ്പക്കാരനാണ് ഈ മുസ്ലിമായ ഉമ്മയും ഉപ്പയും അതും ഹിന്ദു ആചാര പ്രകാരം വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നു എന്ന് മാത്രമല്ല അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആ ഹിന്ദു ചെറുപ്പക്കാരൻ നാല് സെൻറ് ഭൂമിയിൽ മനോഹരമായ പുതിയ വീട് സ്വർണം എല്ലാം കൊടുത്ത് ആ ഹിന്ദു ചെറുപ്പക്കാരന് തൻ്റെ മകൻ മരുമകനെപ്പോലെ വളർത്തിയ ഈ ഉമ്മയും ഈ മുസ്ലിമായ ഉപ്പയും പ്രിയമുള്ളവരെ ഇത് ഒരു മെസ്സേജ് എല്ലാവരിലേക്ക് എത്തേണ്ടതാണ് കാരണം മുസ്ലിമീങ്ങളെ പല നിലയ്ക്ക് ആക്ഷേപിക്കപ്പെടുമ്പോൾ മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യമില്ലെന്നും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകപ്പെടുന്നില്ലെന്നും അവർ മതമാറ്റുന്നവരാണെന്നും പല നിലയ്ക്ക് അവർ ഇങ്ങനെ അവർക്കുള്ള ജീനിലേക്ക് ജനങ്ങളെ വശീകരിക്കപ്പെടുന്നു ഇങ്ങനെ പല രീതിക്ക് ജനങ്ങളെ ആരോപിക്കപ്പെടുമ്പോൾ മതമൊന്നും ഇവിടെ തടസ്സമായി നിൽക്കുന്നില്ല ഈ റസാഖ് എന്ന ഇവളുടെ ഉപ്പയും അതുപോലെ നൂർജാൻ റസാക്കിൻ്റെ ഭാര്യ ഇവരെന്താണും ഈ പൊന്നുമോലെ ഒരു ഹിന്ദു സഹോദരന് വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഈ ഒരു കാഴ്ച അതും വളരെ പ്രൗഢിയോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി എല്ലാ ജനങ്ങളെ വിളിച്ചുകൊണ്ട് നല്ല മനോഹരമായ അതും ഹിന്ദു പ്രകാരം തൻ്റെ വീട്ടിൽ തന്നെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയാണ് റസ്സാക്കിന് നാല് മക്കളാണ് മൂന്ന് നാല് മക്കളാണ് റസ്സാക്ക് ജീവിച്ചത് റസാക്കിൻ്റെ ഈ ഒരു ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾ നോക്കണം ഈ പെൺകുട്ടി റസാക്ക് തമിഴ്നാടിൽ തെരുവിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഈ ചെറിയ പെൺകുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഈ പെൺകുട്ടിയുടെ പേര് കവിത എന്നാണ് വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ് അവരുടെ കുടുംബം തമിഴ്നാട്ടിൽ ഈ കണ്ട ഈ പെൺകുട്ടിയെ നേരെ റസാക്കിന് മൂന്ന് പെൺകുട്ടികളാണ് അതുപോലെ ഈ ഒരു പെൺകുട്ടി കവിത എന്നുള്ള പെൺകുട്ടി ചേർന്ന് അങ്ങനെ നാല് പെൺകുട്ടികളായി കവിതക്കേകദേശം ആറോ ഏഴോ എട്ടോ പ്രായം ഇരിക്കുമ്പോഴേക്കാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പൊന്നുപോലെ ഈ മോളെ നോക്കി വലുതാക്കി മകൾക്ക് പ്രായം തികയുമ്പോൾ പ്രായം എത്തുമ്പോൾ പ്രായപൂർത്തി കല്യാണം കഴിക്കുന്ന അവസ്ഥയിലെത്തുമ്പോൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും അവർ എല്ലാത്തിനും മുൻപന്തിയിലായിരുന്നു ഈ പെൺകുട്ടി ഒരിക്കലും പോലും ഈ പെൺകുട്ടിക്ക് ആണെങ്കിലും മൂന്ന് ഇക്കന്മാർ മാതാപിതാക്കളും ഒരിക്കൽ പോലും ഒന്നോ രണ്ടോ പ്രാവശ്യം തമിഴ്നാടിലേക്ക് പറ്റി തൻ്റെ മാതാപിതാക്കളെ കണ്ടു എന്നല്ലാതെ എല്ലാ ജീവിതം ഇവിടെ തന്നെയായിരുന്നു തന്നെ പോന്നു പോലെ പോറ്റു വളർത്തിയെന്ന് മാത്രമല്ല ഇവളെന്ത് ചെയ്താലും ചോദിക്കുന്നവരില്ലായിരുന്നു കാരണം മകളെ ഒന്ന് കാണാൻ പോലും ആ മാതാപിതാക്കൾ വരുന്നത് അവളെ മുസ്ലിം ആക്കാം എന്ത് വേണമെങ്കിലും ഇവർക്ക് ചെയ്യാമായിരുന്നു ഇവർ അവളെ സ്വാതന്ത്ര്യത്തിൽ അവളെ വിട്ടുകൊടുത്ത് അവളെ അവൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ലാ ഇ ഖുറാ ദീനിൽ കീർത്തിക്കൽ ഇല്ല എന്നാണ് ദീനിൽ നിർബന്ധിപ്പിച്ചുകൊണ്ട് മതമാറ്റം നടത്തുന്ന പരിപാടി ഇസ്ലാമിലില്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ റസാക്കും അതുപോലെ നൂർജാൻ ഹിന്ദു ആചാരപ്രകാരം തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു അത് തന്നെയാണ് പരിശുദ്ധമായ ദീൻ ഇതുവരെയ്ക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരും ഇസ്ലാമിൻ്റെ സ്വഭാവങ്ങളെ കൊണ്ട് ഇങ്ങനെ കടന്നു വന്നുമല്ലാതെ ഒരു സ്ഥലത്തും ഇസ്ലാം നിർബന്ധിച്ച് ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ ഖുർആൻ പിടിച്ച് ഹെദരിസി ബെദരിസി ഇസ്ലാം പ്രബോധനം നടത്തി എന്ന് പറയുന്നുണ്ട് ഇവളെ ഇസ്ലാമിലെ കൊണ്ടുവരാമായിരുന്നു ഇയാൾക്ക് മക്കളില്ലാത്തത് കൊണ്ടൊന്നുമില്ല മൂന്ന് പെമ്മക്കളാണ് ഈ റിസാഖ് നൂർജാൻ എന്ന് പറയുന്നവർക്ക് എന്നിട്ട് പോലും നാലാമതൊരു മോളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു പ്രായമെത്തുമ്പോൾ ഈ ഹിന്ദു ചെറുപ്പക്കാരൻ തന്നെ ഏർ വിവാഹം കഴിച്ചു കൊടുക്കുന്നു ശ്രദ്ധയുന്ന ഈ വരനെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന നാട്ടികയുടെ സ്വദേശിയാണ് ഇദ്ദേഹം മാത്രമല്ല നാല് സെന്റ് ഭൂമി തൻ്റെ മകൾക്ക് പോലെ അതിനും നല്ല മനോഹരം പന്ത്രണ്ട് പവൻ സ്വർണം നൽകിക്കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഈ നടക്കുന്ന ഈ സംഭവം അപ്പൊ തെരുവിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെ കുറഞ്ഞുവന്ന് എന്തു വേണമെങ്കിലും ചെയ്യാമായിരുന്നു ചോദിക്കുന്നവരില്ല എന്നാലും പൊന്നുപോലെ പോറ്റി വളർത്തി തൻ്റെ മകനെപ്പോലെ വിവാഹം കഴിച്ചു ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചവർ ഒരിക്കലും മതമാറ്റം നടത്തുന്ന പരിപാടി അത് ഇസ്ലാമിലില്ല ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെയുള്ള ചരിത്രത്തിൽ ഒരിക്കലും ലൗ ജിഹാദും പലതും പറഞ്ഞ് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർക്ക് ഇത് വലിയ ഒരു തെളിവാണ് അള്ളാഹുറുബസ് ബഹാന ഉജ്ജാല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ അസ്സാം വാരിക്കും വർഹമത്തുള്ള